പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐ എസ് എല്ലിൽ ഇന്ന് വൈകിട്ട് എഫ് സി ഗോവ മുംബൈ സിറ്റി എഫ് സി മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മത്സരത്തിൽ 2-1 എന്ന സ്കോറിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് എഫ് സി ഗോവ. മത്സരത്തിൽ എഫ് സി ഗോവയ്ക്ക് ഒരുപാട് സുവർണ അവസരങ്ങളൊക്കെ ലഭിച്ചിരുന്നു. എന്നാൽ ഫിനിഷിങ്ങിന്റെ കാര്യത്തിൽ ടീം വളരെ മോശം തന്നെയായിരുന്നു. മുംബൈ സിറ്റി എഫ് സി ആവട്ടെ ഒരുപാട് കൗണ്ടർ അറ്റാക്കുകൾ നടത്തിയിരുന്നു. മുംബൈക്ക് വേണ്ടി ഗോളുകൾ നേടിയത് നിക്കോളാസ് കാരലേസും അതുപോലെ തന്നെ വാൻ നീഫും ആയിരുന്നു. എഫ് സി ഗോവയ്ക്ക് വേണ്ടി അർമാൻഡോ സാദിഖ് പെനാൽറ്റിയിലൂടെയാണ് ഗോൾ നേടിയത്. ഈ ഒരു മത്സരം പരാജയപ്പെട്ടതോടെ എഫ് സി ഗോവ ടേബിളിൽ 8-ാം സ്ഥാനത്തായിരിക്കുകയാണ്. മുംബൈ സിറ്റി എഫ് സി ആവട്ടെ 5 പോയിന്റുകളുമായി 7-ാം സ്ഥാനത്തായിരിക്കുകയാണ്. ഇന്ന് ഐ എസ് എല്ലിലെ 2-ാമത്തെ മത്സരം കൊൽക്കത്ത ഡെർബിയാണ്. ഈസ്റ്റ് ബംഗാൾ വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മത്സരം കാണാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനൊക്കെ എത്തിയിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിനോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചും അതുപോലെ തന്നെ സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിട്ടുള്ള കരോളിസ് കിങ്സും ഉണ്ടായിരുന്നു. മാത്രമല്ല ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങുന്നത്. നാളെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളാവട്ടെ മുഹമ്മദ് അനസിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനമായിട്ട് കളിച്ച 2 മത്സരവും സമനിലയായതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ മികച്ചൊരു തിരിച്ചുവരവ് ടീമിന് നടത്തേണ്ടതുണ്ട്. ഏറെ നാളുകൾക്ക് ശേഷം ക്യാപ്റ്റൻ അഡ്രിയൻ ലോണ സ്റ്റാർട്ടിംഗ് 11ൽ ഉണ്ടാവുമെന്നുള്ളത് ടീമിന് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അതല്ലാതെ നാളത്തെ മത്സരത്തിൽ ടീമിൽ ഒരുപാട് മാറ്റങ്ങളൊന്നും ഉണ്ടായേക്കില്ല. അടുത്തൊരു കാര്യം, നമുക്കറിയാം മുഹമ്മദ് അനസിക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരമാണ്. ബംഗളൂരു എഫ് സിക്കെതിരെയുള്ള മത്സരത്തിനായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം കാത്തിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ബംഗളൂരു എഫ് സിക്ക് അല്പം തിരിച്ചടി നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഇന്നലത്തെ പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ ബംഗളൂരു എഫ് സിയുടെ താരമായിട്ടുള്ള ചിംഗ്ലൻ സനയ്ക്ക് റെഡ് കാർഡ് ലഭിച്ചിരുന്നു. ചിംഗ്ലൻ സനയ്ക്ക് റെഡ് കാർഡ് ലഭിച്ചത് കൊണ്ട് തന്നെ അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ താരത്തിന് കളിക്കാൻ സാധിച്ചേക്കില്ല. എന്നാൽ പോലും പഞ്ചാബിനെതിരെയുള്ള ഒരു മത്സരത്തിൽ ബംഗളൂരു എഫ് സി വിജയിക്കുകയായിരുന്നു. ഈ ഒരു സീസണിൽ കളിച്ച 5 മത്സരങ്ങളിൽ ഒരു മത്സരത്തിൽ പോലും ഗോളുകളൊന്നും ബംഗളൂരു എഫ് സി കൺസിഡർ ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സി മത്സരം തീർത്തും വലിയൊരു ആകാംക്ഷയോടെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം ഉറ്റുനോക്കുന്നത്. കൂടുതൽ ഐ എസ് എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.